ദേശീയ ഗെയിംസിന്റെ മറവിൽ നടന്ന കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവരുന്നു. ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്മൈൽ പദ്ധതിയുടെ പേരിൽ കോടികളാണ് കഴിഞ്ഞ സർക്കാർ പാഴാക്കിയത്. കണ്ണൂർ ജില്ലയിൽ മാത്രം നിരവധി പദ്ധതികളാണ് നിർമ്മാണം പൂർത്തിയായിട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് കമ്മ്യൂണിറ്റി സ്പോർട്സ് അടക്കമുള്ള പദ്ധതികളുടെ ഭാഗമായാണ് കക്കാട് അന്താരാഷ്ട്ര നീന്തൽക്കുളം നിർമ്മിക്കാൻ ആരംഭിച്ചത്. നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണമെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. 55 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണുക. ചുറ്റുമതിൽ സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകൾ, പൂളിലേക്കുള്ള വഴി, വെള്ളം നിറയ്ക്കാനുള്ള കിണർ, ടോയ്ലറ്റ് ബ്ലോക്ക്, ഫിൽട്ടറിംഗ് പ്ലാന്റ് തുടങ്ങി പദ്ധതിയിൽ പറഞ്ഞ യാതൊരു സംവിധാനങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. ഇതോടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്മാറി. തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രൊജക്റ്റുകളും കളിക്ക് യോഗ്യമല്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്ന് സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ തന്നെ സമ്മതിക്കുന്നു. എന്നാൽ ഗെയിംസ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ സാമഗ്രികൾ വാങ്ങിയതിലും നടന്ന ക്രമക്കേടുകൾ മാത്രമാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നത്. ദേശീയ ഗെയിംസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഇതുവഴി തെളിയുന്നത്. കൂടുതൽ കൊള്ളകൾ പുറത്തു കൊണ്ടുവരാൻ ഇനിയും അന്വേഷണങ്ങൾ നടക്കുക തന്നെ വേണം. ക്യാമറമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദുനാരായണൻ, റിപ്പോർട്ടർ കണ്ണൂർ.